നമസ്കാരം. ചോപ്പറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു, പഠിച്ചുവെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ആമുഖവും നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് റിട്ടുകളെ കുറിച്ചാണ്. റിട്ടുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആകെ 5 റിട്ടുകളാണ് നമ്മൾക്കുള്ളത്. അത് മാത്രമേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുള്ളൂ, വേറെ അധികമൊന്നുമില്ല. ഒരു ചെറിയ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, നമുക്ക് റിട്ടിലേക്ക് പോകാം. ലേൺ മോർ ആൻഡ് അച്ചീവ് മോർ. റിട്ടുകൾ ആകെ 5 എണ്ണമാണുള്ളത്. ഓരോന്നും പറയാം. ഹേബിയസ് കോർപ്പസ്, മെൻറ്റാമസ് റിട്ട്, കോ വാറന്റോ റിട്ട്, അതുപോലെ പ്രൊഹിബിഷൻ റിട്ട്, സെർഷ്യൂററി റിട്ട്. ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന പദം ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ഇത് വരുന്നത്. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡാണ്. ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ഹേബിയസ് കോർപ്പസ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന അർത്ഥമാണ് ഹേബിയസ് കോർപ്പസിന്റേത്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം, അതായത് നമ്മൾ അന്യായമായിട്ട് ആരെയെങ്കിലും തടങ്കലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹേബിയസ് കോർപ്പസ് റിട്ട് ഫയൽ ചെയ്താൽ അയാളെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് പറയുന്നത്, നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. അന്യായ തടങ്കലിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹേബിയസ് കോർപ്പസിനെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്ന റിട്ടും കൂടിയാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് ആദ്യമായിട്ട് കാണപ്പെടുന്നത് ശരിക്കും മാഗ്ന കാർട്ടയിലാണ് ഹേബിയസ് കോർപ്പസ് കാണപ്പെടുന്നത്. ഹേബിയസ് കോർപ്പസ് 1215 റണ്ണിമീഡ് മൈതാനത്തില് ജോൺ 2 സാന്നിധ്യത്തിലുണ്ടായ മാഗ്ന കാർട്ട ഉടമ്പടിയിലാണ് ഹേബിയസ് കോർപ്പസ് എന്ന പദം വരുന്നത്. ഒന്നും കൂടെ പറയാം, മാഗ്ന കാർട്ട 1215 റണ്ണിമീഡ് മൈതാനത്തിൽ ജോൺ 2 സാന്നിധ്യത്തിലാണ് മാഗ്ന കാർട്ട എന്ന മഹത്തായ ഉടമ്പടി. മാഗ്ന കാർട്ടയുടെ അർത്ഥം മഹത്തായ ഉടമ്പടി എന്നാണ്. ഇത് ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നതാണ് മാഗ്ന കാർട്ട. ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്ന് അറിയപ്പെടുന്നതാണ് മാഗ്ന കാർട്ട. ഈ മാഗ്ന കാർട്ടയിലാണ് ഹേബിയസ് കോർപ്പസ് എന്ന പദം ആദ്യമായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, രണ്ടാമത്തെ റിട്ടാണ് മെൻറ്റാമസ് റിട്ട്. മെൻറ്റാമസ് റിട്ട് എന്ന് പറഞ്ഞാല് ടു കമാൻഡ്, അല്ലെങ്കിൽ നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥമാണ് മെൻറ്റാമസ് റിട്ടിനുള്ളത്. മെൻറ്റാമസ് റിട്ട് നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥമുള്ളതാണ് മെൻറ്റാമസ് റിട്ട്. അതായത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കാതെ വരികയാണെങ്കിൽ അതിന് എതിരായിട്ട് അനുശാസിക്കുന്ന അല്ലെങ്കിൽ ശാസിക്കുന്ന ഒരു റിട്ടാണ് നമ്മൾ ഫയൽ ചെയ്യുന്നതാണ് മെൻറ്റാമസ് റിട്ട്. ഒരു വ്യക്തിയോ ഒരു സ്ഥാപനമോ കർത്തവ്യം നിർവഹിക്കാതെ വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന റിട്ടാണ് എന്ത്, മെൻറ്റാമസ് റിട്ട്. എന്താണത്, നാം കൽപ്പിക്കുന്നു. മൂന്നാമത്തെ റിട്ടാണ് കോ വാറന്റോ. കോ വാറന്റ് എന്ന് പറഞ്ഞാല് ഇപ്പോ പൊതുസ്ഥാപനങ്ങളില് പൊതു ഉദ്യോഗസ്ഥന്മാര് അർഹം അല്ലാത്ത, ഓക്കെ, അർഹരല്ലാത്ത അല്ലെങ്കിൽ അർഹമല്ലാത്ത പൊതു ഉദ്യോഗങ്ങൾ വഹിക്കുന്നവരാണ് എങ്കിൽ അതിന് എതിരായിട്ട് നമ്മൾ ഫയൽ ചെയ്യുന്ന റിട്ടാണ് കോ വാറന്റ് റിട്ട്. ഓക്കെ, അർഹമല്ലാത്ത ഉദ്യോഗങ്ങൾ ഓരോ വ്യക്തിയോ സ്ഥാപനമോ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെതിരായിട്ട് നമ്മൾ കൊടുക്കുന്ന റിട്ടാണ് കോ വാറന്റ് റിട്ട്. അടുത്തതാണ് പ്രൊഹിബിഷൻ റിട്ട്. പ്രൊഹിബിഷൻ റിട്ട് എന്ന് പറഞ്ഞാല് ഇപ്പോ കീഴ്ക്കോടതി, അതായത് കീഴ്ക്കോടതികള് അവരുടെ അധികാര പരിധി ദുർവിനിയോഗം ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കീഴ്ക്കോടതിക്ക് വരുമ്പോൾ അതിനെതിരായിട്ട് നമ്മൾ കൊടുക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ റിട്ട്. ഓക്കെ, പ്രൊഹിബിഷൻ റിട്ട്. എന്നാൽ സോഷ്യററി റിട്ട് എന്ന് പറഞ്ഞാല് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് ഒരു കേസ് ഫയല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന റിട്ടാണ് സെർഷ്യൂററി റിട്ട്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് നമുക്ക് ഫയല് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന റിട്ടാണ് സെർഷ്യൂററി റിട്ട്. ഇങ്ങനെ 5 റിട്ടുകളാണുള്ളത്: ഹേബിയസ് കോർപ്പസ്, മാൻറ്റാമസ്, കോ വാറന്റോ, പ്രൊഹിബിഷൻ ആൻഡ് സെർഷ്യൂററി. ഇങ്ങനെ 5 തരം റിട്ടുകളാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ്
ഹേബിയസ് കോർപ്പസ് റിട്ട് ആണ്. പിന്നെ ഇടക്കിടക്ക് ഇതിൽ നിന്ന് ചോദിക്കുന്ന മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. അതും പറഞ്ഞ് മറ്റുള്ളതൊന്നും കളയരുത്, കുറച്ചേ ഉള്ളൂ, അർത്ഥം മാത്രം പഠിക്കുക, ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കുക, എന്നിട്ട് വേറെ രീതിയിൽ അത് നിങ്ങൾ മറ്റുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ റിട്ടിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ആകെ 5 റിട്ടാണുള്ളത്. ഒന്നുകൂടെ പറയാം, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറന്റോ, പ്രൊഹിബിഷൻ ആൻഡ് സർഷ്യോർ റിട്ട്. എന്താണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ശരീരം ഏറ്റെടുക്കാം, നാം കൽപ്പിക്കുന്നു, അങ്ങനെ തുടങ്ങിയ അർത്ഥങ്ങൾ വരുന്നതാണ് റിട്ടുകളിലുള്ളത്. ഒന്നുകൂടി നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, വീഡിയോ കൂടുതൽ ടൈം എടുക്കുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും വീണ്ടും വീണ്ടും കാണുക, പഠിക്കുക. അതുപോലെ തന്നെ മാഗ്നക്കാട്ടയുടെ വർഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് മാഗ്നക്കാട്ടയുടെ വർഷങ്ങളൊക്കെ 1215 കറക്റ്റായിട്ട് ഓർത്തു വയ്ക്കുക. ഇന്ന് നമ്മൾ റിട്ടാണ് ചർച്ച ചെയ്തത്. കഴിഞ്ഞ വീഡിയോസുകളിലായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ 3-ാമത്തെ എപ്പിസോഡാണ് ഇവിടെ നമ്മുടെ റിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്ത് 3-ാമത്തെ എപ്പിസോഡാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനിയുമുണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ നിരവധി ടോപ്പിക്കുകൾ. കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഉൾപ്പെടുന്ന മൌലിക അവകാശങ്ങൾ, മൌലിക കടമകൾ, നിർദ്ദേശതത്വങ്ങൾ, അങ്ങനെ കുറെ ടോപ്പിക്സുകളുണ്ട്. ഇതുമായിട്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും എന്റെ വീഡിയോസ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി പുതിയ വീഡിയോസിനായി കാത്തിരിക്കുക. അടുത്ത ഒരു കിഡിലൻ പുതിയ ഒരു വീഡിയോ ആയി ഞാൻ വരുന്നത് വരേക്കും കാണുന്നത് വരേക്കും ഗുഡ് ബൈ. ലേൺ മോർ ആൻഡ് അച്ചീവ് മോർ.